ആരോഗ്യനിലയിലെ പുരോഗതി സാമൂഹ്യ വികസനത്തിൽ നിർണായകം. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. സാമൂഹ്യ വികസനത്തിന്റെ നിർണായക മേഖലകളിൽ ഒന്നാണ് ജനങ്ങളുടെ ആരോഗ്യനിലയിലെ പുരോഗതിയെന്നും പൊതുജനാരോഗ്യ രംഗത്ത് കേരളം സമാനതകളില്ലാത്ത വികസന കുതിപ്പാണ് നടത്തിവരുന്നതെന്നും തുറമുഖ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ്, ലബോറട്ടറി, വിശ്രമമുറി എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിച്ചു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഉയർന്ന ആരോഗ്യ നിലവാരം കൈവരിച്ചിട്ടുണ്ട് എന്നത് അഭിമാനകരമായ നേട്ടമാണ്. അംഗീകൃത ആരോഗ്യ സൂചകങ്ങളായ പൊതുമരണ നിരക്ക്, പൊതുജനന നിരക്ക്, ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം എന്നിവയിൽ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് നമ്മുടെ സ്ഥാനം. ആരോഗ്യ മേഖലയ്ക്ക് നമ്മൾ നൽകി വരുന്ന പ്രാധാന്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ലഭിച്ചു വരുന്ന അംഗീകാരങ്ങളെന്നും മന്ത്രി പറഞ്ഞു. 2016 ആരോഗ്യ മേഖലയ്ക്കുള്ള ബഡ്ജറ്റ് വിഹിതം 665 കോടി രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് 4 ഇരട്ടിയിലധികം വർദ്ധിച്ച് 2828 കോടി രൂപയാക്കി എന്നത് മാത്രം മതി സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് നൽകി വരുന്ന പ്രാധാന്യം മനസ്സിലാക്കാനെന്നും 885 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ 630 എണ്ണം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയിരിക്കുകയാണെന്നും 4261 സബ് സെന്ററുകളെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളായി ഉയർത്തി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ജീവിതശൈലി രോഗനിർണയത്തിനായി പുതു ചുവടുവയ്പാണ് കേരളം നടത്തിവരുന്നത്. ആർദ്രം ജനകീയ ക്യാമ്പയിനിലൂടെ 1.33 കോടിയോളം പേരെ ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി സ്ക്രീനിംഗ് നടത്തി. സംസ്ഥാനത്ത് ഓക്സിജൻ സ്വയം പര്യാപ്തത ഉറപ്പാക്കുവാൻ സാധിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ലബോറട്ടറി, ആശാവർക്കർമാർക്കുള്ള വിശ്രമ കേന്ദ്രം തുടങ്ങിയവ ഗ്രാമപഞ്ചായത്ത് പദ്ധതി പ്രകാരവും സാന്ത്വന പരിചരണത്തിനായി പുതിയ ആംബുലൻസ്, കവാടം എന്നിവ ET ടൈസൺ മാസ്റ്റർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ചുമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ചടങ്ങിൽ ടൈസൺ മാസ്റ്റർ MLA അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR നിഖിൽ, വാസന്തി തിലകൻ, MS നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ VS ജിനേഷ്, MK ഫൽഗുണൻ, നൌമി പ്രസാദ്, വാർഡ് മെമ്പർ KS അനിൽകുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KR സുരേഷ്, ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV നിതീഷ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.